അടാ ഇല്ല ഇല്ല നാളെ നാളെ മിക്കവാറും അങ്ങോട്ട് വരുമായിരിക്കും കേട്ടോ. ഞാൻ വിളിക്കാതായി ശരി എന്നാ. വേറെ ഒന്നുമില്ലല്ലോ. ശരി എന്നാ. ഓക്കെ ബൈ. ജിത്തോട്ടാ, ഞാന് കൊറച്ച് നാളായിട്ടൊരു കാര്യം പറയാൻ വിചാരിക്കുന്നേ. നമ്മളിങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ട് വഴക്കിട്ടുമ്പോ ഉണ്ടായിട്ടിരിക്കില്ലേ, അതിന് പകരം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിങ്ങനെ പറഞ്ഞു തീർക്കണം. നമ്മള് മോന്ത് വിളിപ്പിച്ചിരുന്നിട്ട് അത് വലിച്ചു നീട്ടി വലുതാക്കരുത്. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനെല്ലാം പറഞ്ഞ് രണ്ടുപേരും കേട്ട് അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കണം. എന്റെ തെറ്റോ? ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമെന്നാണ്. അതിലായിരുന്നു എന്റെ തെറ്റ് വന്നത്. അതിലേക്ക് എന്റെ തെറ്റാവുന്നത് അതല്ല. അതാണ് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ജിത്തു പറഞ്ഞ് ഞാൻ കേൾക്കാം, ഞാൻ പറഞ്ഞത് ജിത്തു കേൾക്കാം, എന്നിട്ട് അത് അവിടെ പ്രശ്നം അവസാനിപ്പിക്കാം. അപ്പൊ അത് എന്റെ തെറ്റ് വന്നത്? അതിന്റെ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പരസ്പരം പറഞ്ഞു തീർത്തുക. ജിത്തു പറഞ്ഞു ഞാൻ കേൾക്കണം, ജിത്തൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞപ്പോ ഞാനാ തെറ്റുന്ന, അപ്പൊ എല്ലാ തെറ്റും എന്റെയാണോ? ജിത്തു ചിരിക്കാനല്ല പറഞ്ഞത്, ഈ പറയുന്ന അർത്ഥം എന്താണെന്ന്. അപ്പൊ ഞാൻ എല്ലാ തെറ്റുണ്ടാക്കുന്ന ഒന്നും പറയണ്ട, ഞാൻ മാത്രമേ ഇവിടുത്തെ തെറ്റ് ചെയ്യണുള്ളൂ. ഒന്നും ജിത്തു പറയണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാനപ്പൊ പറഞ്ഞതല്ല ഞാൻ തെറ്റുന്നത്, ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. വഴക്ക് തീർക്കം വന്നിട്ട് ഇപ്പൊ അടുത്ത വഴക്കായ തുടങ്ങല്ലേ. ഞാനാണ് എന്റെ ഭാഗത്താണ്, അമ്മുന്റെ ഭാഗത്താണ്, എന്റെ ഭാഗത്തല്ല ജിത്തുവിന്റെ ഭാഗത്താണ്. തെറ്റ് എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ. ഐ ആം സോറി. അലിയ സോറി. സിമ്പിൾ. ഇത് ഒരു 100 പ്രാവശ്യം എഴുതിയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും.